ിക്കുമ്പോ ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ കുട്ടികളുണ്ടല്ലോ നമ്മുടെ വീടുകളിലൊക്കെ പ്രസവിച്ചു കിടക്കുന്ന നൂലും മൂന്നും നാലും മാസമായ അഞ്ചും ആറും മാസമായ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ ആ മക്കൾക്ക് കണ്ണേറ് പറ്റാതിരിക്കാനുള്ള ഒരു മരുന്നാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ ചെറിയ മക്കൾക്ക് കണ്ണേറു പറ്റാതിരിക്കാൻ സൂറത്തുൽ ഫാത്യഹ പാരായണം ചെയ്ത് അതിനുശേഷം ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യാം എന്നിട്ട് അവർക്ക് മന്ത്രി ചോദിക്കൊടുക്കു കണ്ണേറി പറ്റാതിരിക്കാൻ അത് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഒക്കെ നമുക്ക് അറിയുന്നതാണ് സൂറത്തുകൾ അറിയുന്ന സൂറത്തുകളാണ് അപ്പൊ ഇൻഷാ അല്ലാ സൂറത്തുൽ ഫാത്യഹയും ആയത് മന്ത്രിച്ചു കൊടുക്ക ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഒറ്റ തവണ ഓതിയ മതി സൂറത്തുൽ നിർത്താം ആയത് മന്ത്രി ചൂതി കൊടുക്ക കുട്ടികൾക്ക് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്കും അത് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഓതിയാലും കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിഹാരമാണ് മടവൂർ ഷേഹുനൊക്കെ പറഞ്ഞത് പതിനൊന്ന് തവണ ഓതാനാണ് പതിനൊന്ന് തവണ ഷേഹുന പലരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് തവണ രാവിലെ പതിനൊന്ന് വൈകുന്നേരവും പതിനൊന്ന് ഏതൊക്കെ സൂറത്ത് സൂറത്തുൽ നാസും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയേണ്ടത് അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എഴുതിയെടുത്തോളി അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ലൈവ് ഒന്ന് എടുത്ത് കേട്ടാൽ മതി സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും പതിനൊന്ന് തവണ ഓതിയാൽ എല്ലാ കണ്ണേറുകളിൽ നിന്നും സിഹറുകളിൽ നിന്നും സലാമത്ത് നൽകുമെന്നാകും അല്ലാഹുവേ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നൽകണേല്ലോ രാവിലെ നമ്മൾ ഓതാറുണ്ടല്ലോ പലപ്പോഴും നമ്മൾ ഓതാറുണ്ടല്ലോ അള്ളാഹുവേ ഇതൊക്കെ ഞങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നീ തൗഫീഖ് നൽകണേ നൽകണേയല്ല എല്ലാവിധ കണ്ണന്മാരെ കണ്ണിനെ തൊട്ടും അസൂയാലികളുടെ അസൂയകളെ തൊട്ടോ സലാമത്ത് നൽകണേ അല്ലാ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ മജിലിസിലുണ്ട് ഇന്നത്തെ മജിലിസ് ഉണ്ടാകുമോ ഇല്ല എന്നൊക്കെ സംശയത്തിലാണ് പലരും പങ്കെടുക്കാതെ പോയത് എന്നാലും അലഹദില്ല ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ലൈവിലുണ്ടല്ലോ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേല്ലോ അസൂയ അതും വല്ലാത്തൊരു വിപത്താണ് ആ അസൂയെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഒരാൾക്ക് നമ്മളോട് വല്ലാത്ത അസൂയ ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ആപത്തിലേക്ക് എത്തിക്കും